ടിക്ടോക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആപ്പാണ്, അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇനി ടിക്ടോക്ക് എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത ആൾക്കാരാണ് ഞാൻ പറഞ്ഞുതരാം. ടിക്ടോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ നമുക്ക് നമ്മുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് കൂട്ടിയാൽ മതി. അപ്പോൾ ടിക്ടോക്കിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുമോ? ടിക്ടോക്കിൽ ഈ ചെയ്യുന്ന ആൾക്കാർക്ക്, ടിക്ടോക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പൈസ വരുന്നുണ്ടോ എന്നാൽ എങ്ങനെയാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകണം. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെ ഒരു കാര്യം പറഞ്ഞേക്കാം, ടിക്ടോക്കിൽ കൂടി നമുക്ക് പൈസ ഉണ്ടാക്കാം. പക്ഷേ അത് ഒന്ന് രണ്ട് ടെക്നിക്സാണ്, ആ ടെക്നിക്സ് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയൊക്കെയാണ് പൈസ ഉണ്ടാക്കാൻ പറ്റണമെന്ന്. ഇനി ടിക്ടോക്ക് കുറച്ച് ആൾക്കാർ യൂട്യൂബൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യും, ടിക്ടോക്ക് യൂട്യൂബ് എങ്ങനെയാണ്, യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടും, അപ്പോൾ ടിക്ടോക്ക് കൂടി പൈസ കിട്ടും, ഇങ്ങനത്തെ കുറേ സംശയങ്ങളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇതൊക്കെ ഞാൻ ക്ലിയർ ചെയ്തുതരാം. ലാസ്റ്റ് ഞാൻ എൻ്റെ ലാസ്റ്റായിട്ട് ഒരു ജസ്റ്റ് ഒരു ലൈനും കൂടി പറഞ്ഞേക്കാം, അതുകൂടി കേട്ടിട്ട് വേണം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ പോയേക്കാം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വൈഡ് ആംഗിൾ റിവ്യൂസ്, ഞാൻ അനുരാജ് ചോദിച്ചത്. ഫസ്റ്റ് ഞാൻ പറയട്ടെ, ടിക്ടോക്കും യൂട്യൂബുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല, കാരണം രണ്ടും രണ്ട് വളരെ സെപ്പറേറ്റ് പ്ലാറ്റ്ഫോംസാണ്. ടിക്ടോക്കിൽ വരുന്ന എല്ലാ വീഡിയോസും അല്ലെങ്കിൽ ഓഡിയോസും കാര്യങ്ങളെല്ലാം കോപ്പിറൈറ്റഡ് ആണ്, നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. പാട്ടുകളായാലും ഡയലോഗ്സ് ആയാലും എല്ലാം അതിന് കോപ്പിറൈറ്റ് ഓണേഴ്സ് ഉണ്ട്. യൂട്യൂബ് ആകുമ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് കണ്ടന്റ് ഇട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് പണി കിട്ടും, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതായിട്ട് കമ്പയർ ചെയ്യണം. ടിക്ടോക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ എഫ് ബിയും അതേപോലെ ഇൻസ്റ്റയൊക്കെ ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് പോകാം. ടിക്ടോക്ക് ഞാൻ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞുതരാം, ടിക്ടോക്ക് ഇതുവരെ മോണിറ്റൈസ്ഡ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിൽ ഇപ്പോൾ 4000 മണിക്കൂറും അതേപോലെ 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മോണിറ്റൈസ്ഡ് ആകും ചാനൽ. നമ്മുടെ ചാനലിലെ എല്ലാ പോളിസിയും മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ അവർ അപ്രൂവ് ചെയ്യും. പിന്നെ നമുക്ക് നമ്മൾ ഇടുന്ന വീഡിയോ നമ്മുടെ വ്യൂസ് അനുസരിച്ചൊക്കെ എന്ന് പറയാം, നമുക്ക് പേയ്മെൻറ്റ് യൂട്യൂബ് നമുക്ക് ആഡ്സെൻസി കൂടി തരും. ഓക്കെ, അപ്പോൾ ടിക്ടോക്ക് എന്നുള്ള സംഭവത്തിനകത്ത് അങ്ങനത്തെ ഒരു പരിപാടിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഇപ്പോൾ വൈറലായി പോയാണ്, 1 മില്യൺ വ്യൂസൊക്കെ വന്നു, പക്ഷേ അതിന് പൈസ കിട്ടണം എന്നില്ല, പൈസ കിട്ടില്ല. അതാണ് ഈ ടിക്ടോക്കിൻ്റെ ഒരു സംഭവം. പക്ഷേ എങ്ങനെ പൈസ ഉണ്ടാക്കാം അതാണ് ഞാൻ പറഞ്ഞുതരാൻ വേണം. ഓക്കെ, ടിക്ടോക്കിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ എന്താ പറയുക, 1000 or 2000 followers ഉണ്ടായിട്ടൊന്നും കാര്യമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഫോളോവേഴ്സ് വരണം. മനസ്സിലാവുന്നുണ്ടോ? മിനിമം ഒരു 1 lakh അല്ലെങ്കിൽ 2 lakh ഒക്കെ ഫോളോവേഴ്സ് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ 100k to 200k ഇങ്ങനത്തെ ആ ഒരു ലെവല്, 1 മില്യൺ ഫോളോവേഴ്സ് ആയിക്കഴിഞ്ഞാൽ തിരിഞ്ഞ് നോക്കണ്ട. അപ്പോൾ ഈ ഒരു ലെവലിലേക്ക് നിങ്ങളുടെ ഫോളോവേഴ്സ് എത്തി, നിങ്ങൾക്ക് ഡെയിലി ഫോളോവേഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന്, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എത്തിക്കഴിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബെനിഫിറ്റ്സ് വരും. ആ ബെനിഫിറ്റ്സ് എങ്ങനെ ചെയ്യാൻ പറ്റുക ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ടിക്ടോക്ക് യൂസേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അത്യാവശ്യം പോപ്പുലറാണ്, ഇപ്പോൾ നല്ല രീതിയിൽ പോപ്പുലറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവ് പോവാം. ലൈവ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോളോവേഴ്സായിട്ട് ലൈവ് ചാറ്റിംഗ് നടത്താം. ആ ലൈവ് ചാറ്റിങ്ങിനകത്ത് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഫോളോവേഴ്സിന് സ്റ്റിക്കേഴ്സ് അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ആ ലൈവിനിടയിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ പർച്ചേസ് ചെയ്യുന്ന സ്റ്റിക്കേഴ്സിന് ഓരോ കോയിൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ പിക്ചർ കാണിച്ചു തരാം. അപ്പോൾ ആ സ്റ്റിക്കേഴ്സിൻ്റെ ഇടയിൽ ഇത്ര കോയിൻസ് എഴുതിയിട്ടുണ്ട്, 5 coins ഉണ്ട്, 20 coins ഉണ്ട്, 50 coins ഉണ്ട്. അപ്പോൾ ആ കോയിൻസ് ആണ് നിങ്ങൾക്ക് ഈ ഫോളോവേഴ്സ് ആ ലൈവിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, മനസ്സിലാവുണ്ടോ, ആ ലൈവിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര കോയിൻസ് ആണോ ആ കോയിൻസ് നിങ്ങൾക്ക് ഡോളേഴ്സായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് റുപ്പിയിലേക്ക് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. മനസ്സിലാവുണ്ടോ? ആ കോയിൻസ് പൈസയാണ്, അത്ര ആലോചിച്ചിരിക്കുക. ആ ഏത് ഇപ്പം നമ്മൾ എന്താ പറയുക, ഈ അടുത്ത് വളരെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന രംഗോളി ഒപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ഓടി പണി നടക്കുന്നുണ്ടെങ്കിൽ അതേപോലെ സ്റ്റിക്കറായിട്ട് കൂട്ടിയാൽ മതി. ഈ ഓരോ സ്റ്റിക്കറിനും പൈസയുണ്ട്, ആ കോയിൻസ് എന്ന് പറഞ്ഞാൽ പൈസയാണ്, ആ പൈസ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാം. ഇതാണ് ഫസ്റ്റ് ടെക്നിക്ക്. അടുത്ത ടെക്നിക്ക്, ടിക്ടോക്കിൽ നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ പോപ്പുലറാണ്, പോപ്പുലർ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല, കാരണം ബ്രാൻഡ്സൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഞങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യോ എന്നൊക്കെ ചോദിച്ചിട്ട് ബ്രാൻഡ്സ് നിങ്ങളുടെ അടുത്തേക്ക് വരും. ഇപ്പോൾ അങ്ങനെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലേഡീസൊക്കെ ആണെങ്കിൽ ബ്യൂട്ടി ടിപ്സ് കാര്യങ്ങൾ, ഐലൈനേഴ്സ്, അതേപോലെ ഫേഷ്യൽ ക്രീംസ്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ടിക്ടോക്കിൽ കൂടി അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഈ പ്രൊമോഷൻ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുക അവർ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മളിലേക്ക് പറയണം, അങ്ങനെയല്ല. ഇത് ഓരോ ബ്രാൻഡ്സ് ഒന്നും കോൺടാക്ട് ചെയ്തിട്ട് അവർ ഈ ബ്രാൻഡ് ഉൾപ്പെടെയാണ് ഈ ടിക്ടോക്കിൻ്റെ ഇടയിൽ കാണിക്കണം. മനസ്സിലാവുണ്ടോ? അപ്പോൾ അവർക്ക് ബ്രാൻഡിൻ്റെ നിന്ന് കുറച്ച് പൈസ കിട്ടും. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം പോപ്പുലർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും വൈകിക്കേണ്ട, പയ്യെ പറ്റുമെന്നുണ്ടെങ്കിൽ നേരിട്ട് ഇറങ്ങി നല്ലതായും ബ്രാൻഡ്സൊക്കെ ആയിട്ട് ചെറുതായിട്ട് മെയിൽ ഐഡിയും കാര്യങ്ങളൊക്കെ കോൺടാക്ട് ചെയ്യാം. അവരുടെ എന്താ പറയുക, കസ്റ്റമർ സർവീസൊക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വന്നേക്കാം. അടുത്തത്, ടിക്ടോക്കിൽ നിങ്ങൾ ഫേമസ് ആയി, ടിക്ടോക്കിൽ ഭയങ്കരമായിട്ട് ഫേമസ് ആയി, പക്ഷേ നിങ്ങൾക്ക് എഫ് ബിയിലൊരു പേജ് ഉണ്ട്, അല്ലെങ്കിൽ എഫ് ബിയിൽ പേജ് തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുണ്ട് പക്ഷേ യൂട്യൂബിൽ നിങ്ങൾ വീഡിയോസ് ഇടാത്തൊരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ,
നിങ്ങൾക്ക് നേരെ നിങ്ങളുടെ ആ ഒരു ഫോളോവേഴ്സിനെ കൺവേർട്ട് ചെയ്യാം. കൺവേർട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ലൈവ് വരാം, അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോ ഇടാം, മെയിനായിട്ട് ലൈവ് വരാം. ലൈവ് വന്നിട്ട് പറയാം, ഞാനിങ്ങനെ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യണത് യൂട്യൂബ് അക്കൗണ്ടാണ് അല്ലെങ്കിൽ എഫ് ബിയുടെ പേജാണ്. അപ്പോൾ നിങ്ങൾ അവിടെ വരുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇതിനേക്കാളും കൂടുതൽ ലെങ്ത്തുള്ള വീഡിയോസ് അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ അവിടെ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ദയവായിട്ട് നിങ്ങൾ അവിടെ വന്ന് കാണുക എന്നും പറഞ്ഞ് നിങ്ങൾ ഒരു രണ്ട് മൂന്ന് വീഡിയോ ലൈവൊക്കെ ചെയ്തിട്ട് അവരോട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരെല്ലാം വരും. ഇപ്പോൾ നിങ്ങൾക്ക് 1 മില്യൺ ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ 1 മില്യൺ ഫോളോവേഴ്സൊക്കെ നിങ്ങൾക്ക് അവിടെയും കിട്ടും. അടുത്തത് മേജർ ഇവൻറ്റ്സ്. നിങ്ങൾ എക്സ്ട്രീംലി പോപ്പുലറായി, പോപ്പുലറായി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ 5 മില്യൺ 10 മില്യൺ ഫോളോവേഴ്സൊക്കെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ സെലിബ്രിറ്റിയായി മാറി എന്നുണ്ടെങ്കിൽ ഹൈ ലെവൽ സെലിബ്രിറ്റിയായി മാറുകയാണ്. അപ്പോൾ മാറിക്കഴിഞ്ഞ സിറ്റുവേഷൻ അത് നിങ്ങൾക്ക് ഇവൻറ്റ്സിൽ നിന്നൊക്കെ കോൾ വരും. ഇപ്പോൾ ഞാൻ അന്വേഷിച്ച പ്രകാരം ഹിന്ദിയിൽ ഒരു ലേഡി ഉണ്ട്, സലോണി എന്നാണ് ആ ലേഡിയുടെ പേര്. അപ്പോൾ പുള്ളിക്കാരത്തി ഇതേപോലെ വീഡിയോസൊക്കെ ഇട്ട് ഹെവി വൈറലാണ്. അപ്പോൾ എന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ മേജർ ഇവൻറ്റ്സിനൊക്കെ ഇപ്പോൾ ക്ഷണമുണ്ട്. അവിടത്തേക്ക് പോയി ഇപ്പോൾ ഫിലിം സ്റ്റാർസിൻ്റെയൊക്കെ ഒപ്പം ആ ഒരു വേദിയിൽ പങ്കിടാനുള്ള അവസരങ്ങളൊക്കെ പുള്ളിക്കാരത്തി വന്നിട്ടുണ്ട്. അപ്പോൾ ആ എക്സ്ട്രീംലി പോപ്പുലർ ആയതിൻ്റെ ഒരു ബെനിഫിറ്റാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പോൾ വേദി പങ്കിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സെലിബ്രിറ്റിയെ ക്ഷണിച്ചാലും അവർക്ക് പേയ്മെൻ്റ് ഉണ്ട് അവിടെ. കാരണം ആ ഒരു പ്രോഗ്രാമിൻ്റെ വില കൂട്ടുന്നത് സെലിബ്രിറ്റീസാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്റ്റേജ് ഇവൻറ്റിൽ നിന്നും നിങ്ങൾക്ക് കുറച്ച് പൈസ കിട്ടും. അപ്പോൾ ഈ ഒരു 4 ടെക്നിക്കാണ് ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഈ 4 ടെക്നിക്ക് മാത്രമല്ല, നേരത്തെ ഫസ്റ്റ് പറഞ്ഞ പോലെ ഇതിൽ 4 നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കുക, 3 കൊല്ലം മുമ്പ് ടിക്ടോക്ക് ഒന്നും ഇല്ലാത്തൊരവസ്ഥയതിനകത്ത് നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? നിങ്ങൾക്ക് ചിലപ്പോൾ ആൾക്കാരെ ഫേസ് ചെയ്യാനൊരു ഒരു മടി ഉണ്ടാവും, അല്ലെങ്കിൽ ഓപ്പൺ സ്റ്റേജ് ഫിയറൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ആ ഒരു സിറ്റുവേഷനിൽ നിന്നൊക്കെ നിങ്ങൾ ഓവർകം ചെയ്ത് ഇപ്പോൾ എന്താ പറയുക, ഒരു ക്യാമറയുടെ മുമ്പിൽ 1000-ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് വേണ്ടി നിങ്ങൾ വീഡിയോ ചെയ്യുന്നു, അവർ തിരിച്ചറിയുന്നു, തിരിച്ച് കമൻസ് വരുന്നു, ലൈക്ക് വരുന്നു, ഷെയർ വരുന്നു, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വരുന്നു. അപ്പോൾ നിങ്ങൾ 3 കൊല്ലം മുമ്പുള്ള നിങ്ങളും ഇപ്പോഴത്തെ നിങ്ങളായിട്ട് കമ്പയർ ചെയ്യുക, അതാണ് ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്. അപ്പോൾ പൈസയൊക്കെ സെക്കൻഡാണ് തന്നെ, ഫസ്റ്റ് നിങ്ങളുടെ ആ ഒരു അച്ചീവ്മെൻറ്റിന് നിങ്ങൾ തന്നെ നിങ്ങളെ കൺഗ്രാറ്റ്സ് കൊടുക്കുക, പിന്നെ പൈസയുടെ കാര്യം. അപ്പോൾ ഈ ഒരു 4 കാര്യങ്ങളാണ് മെയിനായിട്ട് പൈസ ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ പോപ്പുലർ ആവാൻ ശ്രമിക്കുക, പോപ്പുലർ ആയാൽ മാത്രമാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരുള്ളൂ. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്തേക്കാം, കൂടുതലുള്ള ബെല്ലൈക്കൺ വേണ്ടി ഒന്ന് ഹിറ്റ് ചെയ്തേക്കാം, പിന്നെ ലൈക്ക് ആൻഡ് ഷെയറും കൊടുത്തേക്കാം. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.